أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. عندكم يا جوركم. الله من أنكره من منك سكمان أنك كذبت فيلكم سكمان يا أنا. الحمد لله الله من أنكره من منسين بياسم دونيا اللينجل بدي موتة دونيا أثوم بليه رند كذب الله من أنكره من خيرك كذب رند كندالا دايرنو വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു, പിന്നെ മറന്നു. ഞാൻ പോകുന്ന വഴി വേറെയും വന്ന വഴി വേറെയാണ്. അതായത് കണ്ടാളയിൽ നിന്നും, അതായത് നമ്മളിപ്പോൾ സുറൂറിൽ നിന്നും പോകുന്ന റൂട്ട് വേറെയും വരുന്ന റൂട്ട് വേറെയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ടാമത്തെ കണ്ടാളയും ഇന്നലെ കയറി കഴിഞ്ഞു. പടച്ച റബ്ബ് അനുഗ്രഹം തന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കയറി ഞാൻ എത്തിയ സ്ഥലം വളരെ സ്നേഹനിധിയായ ഒരു ഇക്കയുടെ ഹോട്ടലിലേക്കാണ്. അതായത് കാസർഗോഡ് ഉപ്പളയിലുള്ള 10-30 വർഷത്തോളത്തിന് മുകളിലായ ഒരുക്കയുടെ കൂടെയാണ് ഇന്നലെ ആ ഹോട്ടലിലാണ് എത്തിച്ചേർത്തത്. അവിടെ ചെന്നപാട് തന്നെ വളരെ ക്ഷീണിതനായും വളരെ വിഷമത്തിൽ ഒന്ന് കിടക്കണമെന്ന് തോന്നിയ ഞാൻ അദ്ദേഹത്തിനോട് 2 ചായ അവിടുന്ന് കുടിച്ചു. കുടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, അല്പം എനിക്ക് വിശ്രമിക്കാൻ ഏകദേശം 4.5 മണി സമയമായിരുന്നു. ആ കയറ്റം കയറി വന്നതുകൊണ്ടായിരിക്കാം എൻ്റെ കാലുകളും മസിലുകളും ഒക്കെ നല്ല വേദനയും നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അദ്ദേഹം വേഗം, അദ്ദേഹത്തിൻ്റെ ചെറിയ നിസ്കാര റൂമുണ്ടായിരുന്നു, ആ നിസ്കാര റൂമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ സ്നേഹം ഞങ്ങൾ പരസ്പരം കൈമാറി അവിടെ കുറച്ചേരം വിശ്രമിച്ചു കിടന്നു. എന്നോട് പറഞ്ഞു, ഇന്നിവിടെ നിന്നിട്ട് പോകാം, നാളെ രാവിലെ പോകാം. അത് ഞാൻ അംഗീകരിച്ചു എൻ്റെ ക്ഷീണം കാരണം. ഒരു 3-4 കിലോമീറ്റർ പോയാൽ പള്ളിയില്ലായിരുന്നു, നമ്മൾ മുമ്പ് വരുമ്പോൾ നിന്നപ്പോൾ. പക്ഷെ അത്രക്കും ടയർഡായിരുന്നു ഞാൻ, അത്രക്കും അവശനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം സമ്മതം തന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു. ഇപ്പോൾ സമയം 9 മണിയായി, ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സത്താറയിലേക്ക് നാളെ എത്തുമെന്ന് കരുതുന്നു. എന്തായാലും അൽഹംദുലില്ലാ, ഞാൻ ഇന്നലെ എത്തിച്ചേർന്ന സ്ഥലം വളരെയധികം മനസ്സിന് റാഹത്വം സന്തോഷം തോന്നുന്ന ഒരു സ്ഥലം. എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ട്, എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അള്ളാഹു ആ തടസ്സങ്ങളിൽ നിന്നും എന്താ പറയുക, ആ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിൻ്റെ രക്ഷ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിനും കാര്യങ്ങൾക്കും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇതിൽ പിന്നെ പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. പഞ്ഞാന്ന് ഗുജറാത്തിൽ നിന്നും എൻ്റെ ഒരു കൂടപ്പുറത്ത് വിളിച്ചിരുന്നു. അവിടെയുള്ള അമ്മ പോകുമ്പോൾ ഞാൻ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു പള്ളിയിൽ നിന്നിരുന്നു. അദ്ദേഹം വിശേഷം വിവരങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. 1000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് കൂടാതെ മറ്റൊരു കൂടപ്പിറപ്പ്, അതായത് തൃശ്ശൂരിലുള്ള ട്രാവൽ വേൾഡ് ബൈ നസീർ, ഇടക്കിടക്ക് എന്നെ വിളിക്കലുണ്ട്, വിളിച്ചിട്ട് എൻ്റെ റെക്കോർഡിംഗ് ആക്കി വിടാനു. അദ്ദേഹവും ഇന്നലെയല്ല, മെഞ്ഞാന്ന് രാത്രി 2000 രൂപ അദ്ദേഹം അയച്ചു തന്നു. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾക്കല്ല പ്രയാസം. 2 ദിവസം കൂടുമ്പോൾ 350 രൂപ 370 രൂപയുടെ എണ്ണ വേണം വണ്ടിക്ക്. അതേ ഉള്ളൂ പ്രയാസം, ചിലവ് ഏറ്റവും കൂടുതൽ വരുന്ന അദ്ദേഹം അതാണ് ചിലവ്. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരു നേരം കഴിച്ചാലും ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അൽഹംദുലില്ലാ. എന്തായാലും അർഹമായ പ്രതിഫലം അള്ളാഹു എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് നൽകുമാറാകട്ടെ. എന്നെ സഹായിച്ച എല്ലാ കൂടപ്പുറപ്പുകൾക്കും അള്ളാഹു ഇരു ലോകത്തും വിജയവും സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. അപ്പോൾ അല്ലാത്തവർക്കും അള്ളാഹു എൻ്റെ കൂടപ്പുറപ്പുകൾ എല്ലാവരും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തണമെന്ന് തന്നെയാണ് ഞാൻ. ആരെയും അകറ്റുവാനോ വെറുക്കുവാനോ എനിക്ക് കഴിയില്ല. ഒരാളോടും എനിക്കൊരു വെറുപ്പുമില്ല. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ദിവസവും നിരന്തരവും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് തേടുന്നത്. ഞാൻ ആരൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. എൻ്റെ ജീവിത രീതിയിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കു മാറാകട്ടെ. എന്നിൽ നിന്നും
ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടെങ്കിൽ അവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും അനുഗ്രഹവും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എനിക്കിന് വേണ്ടിയുള്ള എൻ്റെ ശിക്ഷ എൻ്റെ റബ്ബ് തരുന്നത് മുമ്പേ എൻ്റെ റബ്ബിന് എനിക്കുള്ള ശിക്ഷ ഞാൻ നൽകുകയും അതോടൊപ്പം ഈ യാത്രയിൽ എൻ്റെ റബ്ബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും എൻ്റെ ഹബീബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ദുനിയാവിനെയും ആഖിറത്തിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടും പോകുക തന്നെയാണ് എൻ്റെ യാത്രയുടെ ലക്ഷ്യം. തിരിച്ചറിയുന്നവരറിയുക, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3 ദിവസം മുമ്പ് നിന്ന പള്ളിയിൽ കൊടുത്തതിന് പറയല്ല കേട്ടോ. 3 ദിവസം മുമ്പ് ഞാൻ നിന്നിരുന്ന പള്ളിയിൽ മഗരിബിനൊരു ബാങ്ക് കൊടുക്കണം ഞാൻ ആഗ്രഹിച്ചു. മഗരിബിനൊരു ബാങ്ക് കൊടുത്തപ്പോൾ അവിടുത്തെ ഇമാം ഇഷാവും സുബിഹും ഒക്കെ നിങ്ങൾ തന്നെ കൊടുത്തു ബാങ്ക് എന്ന് പറഞ്ഞു. മാഷാല്ലാഹ് അൽഹംദുലില്ല. അതുപോലെ തന്നെ ഇന്നലെ നിന്ന പള്ളിയിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ബാങ്ക് കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ഇത് തന്നെയാണ് എൻ്റെ റബ്ബിന് വേണ്ടി എൻ്റെ കൂടപ്പിറപ്പുകളെ ഈ വാദത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്ന അവസരം ചിലവഴിക്കുക. ഈ യാത്രയിൽ എൻ്റെ റബ്ബിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടവും സ്നേഹവും അല്ലാതെ ഒരു കരിമ്പ് പോലും എൻ്റെ റബ്ബ് എന്നോട് കാണിക്കുന്ന സ്നേഹം തീർച്ചയായും ഞാൻ ഈ ജീവിതകാലം മുഴുവൻ നടന്നാലും എൻ്റെ ആയുസ് മുഴുവൻ നടന്നാലും തീരുക. അത്രമാത്രം കാരുണ്യവാനാണ് എൻ്റെ റബ്ബ്. തീർച്ചയായും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫീക്കും ഭാഗ്യവും അള്ളാഹു നൽകുമാറാണ്. നാം നമ്മുടെ റബ്ബിനെ സ്നേഹിക്കുക. അപ്പോൾ ഈ യാത്ര കൊണ്ട് പലരും പറയുന്നത് പണം ഉണ്ടാക്കാനാണ്, പൈസ ഉണ്ടാക്കാനാണ്. സക്കല്ല കൂടപ്പുറത്തുകളെ ചൂഹിന്ന് കാണിച്ചു തരാൻ എൻ്റെ മനസ്സറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് വന്ന് നിങ്ങൾ കുറച്ച് സംസാരിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അള്ളാഹു ഓരോ മനുഷ്യൻ്റെ അകത്തളം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് മതിയാവോടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രിയങ്ങൾ വന്നിട്ടുണ്ടാവാം, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. എല്ലാവരും എന്നോട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾ കൊടുക്കുക. അള്ളാഹുവാണ് നമ്മുടെ നീയത്തറിയുന്നവൻ, അള്ളാഹുവാണ് നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നവൻ, അള്ളാഹുവാണ് നമ്മുടെ ജീവിത ശൈലി അറിയുന്നവൻ. അള്ളാഹു നേരായ മാർഗത്തിലും നേരായ പാതയിലും നേരായ വഴിയിലും നമ്മളെ നയിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഈ ദുനിയാവിൽ നിന്നും നമുക്ക് പോകാൻ കഴിയുമാറാകട്ടെ. അപ്പോൾ മുമ്പത്തെ കണ്ടാളയിൽ കയറ്റം കയറുമ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു. ഇന്നലെ അതേപോലെ തന്നെ കയറ്റം കയറുന്നത് ഞാൻ ഏകദേശം ഒരു 10 മണിക്കാണ്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം ഭക്ഷണം കഴിച്ചാൽ കയറാൻ കഴിയില്ല എന്നുള്ള കാരണത്താൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. പിന്നെ കയറ്റം കയറി കഴിഞ്ഞ് ഞാൻ എത്തിയത് 4.5 മണിക്കൊരു ഹോട്ടലിൽ. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം ചോദിച്ചപ്പോൾ അവിടെ ഇല്ല അതിനുള്ള സൗകര്യം. അങ്ങനെ വീണ്ടും ഞാൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഇക്കയുടെ ഹോട്ടലിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആദ്യം ഹിന്ദിയിലാണ് കുറേ സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം മലയാളം സംസാരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിനോട് 2 ചായ അവിടുന്ന് കുടിച്ചതിന് ശേഷം ഞാൻ ആവശ്യപ്പെട്ടു, ഒന്ന് കിടന്നാൽ മതി എന്നുള്ളതായി എനിക്ക്. കാരണം അത്രക്കും മസിലും കാലും ഒക്കെ വേദനയായിട്ട് ഇപ്പം അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്. ഇന്ന് കുറേ നേരം കിടന്നുറങ്ങിപ്പോയി. ഇൻഷാല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. സുറൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. അതും കഴിഞ്ഞ് പോകണം. എവിടെയാണെന്നുള്ള അറിയില്ല. ഇൻഷാല്ലാഹ് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ പോയതിന് ശേഷം സത്താറയിലേക്ക് ഇനി 46 or 45 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. എവിടെയെങ്കിലും ഇൻഷാല്ലാഹ് നാളെ സത്താറയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഷിഹാബിക്ക നാട്ടിൽ പോയി വന്നോ ഇല്ലേ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം നിൽക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അള്ളാഹു അതിനുള്ള നിൽക്കാനുള്ള സൗകര്യം അള്ളാഹു കാട്ടിത്തരും. ഇൻഷാല്ലാഹ് ഇതാണ് കൂടപ്പുറപ്പുകളെ എനിക്ക് പറയാനുള്ളത്. ഞാനായിട്ട് ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. ഈ സാധുവായ എന്നോട് ക്ഷമിക്കുക. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായ അനുഗ്രഹം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകും. തീർച്ചയായിട്ടും ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സദാസമയവും എൻ്റെ മനസ്സിൽ പടച്ച റബ്ബെ അവർക്ക് നീ സന്തോഷവും സമാധാനവും കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ തേടിയിട്ടുള്ളൂ. ജീവിതത്തിൽ വന്നുപോയ പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അറിയുന്ന റബ്ബ്
പൊരുത്തപ്പെട്ട് തരും. നിങ്ങളും അതുപോലെ പൊരുത്തപ്പെട്ട് തരിക. ഈ ദുനിയാവിൽ നിന്ന് വടക്ക് യാത്ര ആരംഭിക്കുമ്പോൾ വളരെ ശാന്തമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ തിരിച്ചു പോകണം. പിന്നെ കടബാധ്യതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണും. തീർച്ചയായിട്ടും അള്ളാഹു അല്ലേ എല്ലാം അറിയുന്നവൻ. റബ്ബു എന്തെങ്കിലും ഒരു വഴി കാട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ യാത്ര ആരംഭിക്കും. ഇൻഷാഅല്ലാഹ് അള്ളാഹു തആല നമുക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.